നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നാം ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്ന ഫോട്ടോസിനുമൊക്കെ എങ്ങനെയാണ് സ്വന്തം പേരിലൊരു വാട്ടർ മാർക്ക് നൽകുക എന്നാണ്. ഇതിനുവേണ്ടി ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഇന്നേ വരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിൽ സജി ക്രിയേഷൻസ് എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ഫോളോ എന്ന ബട്ടൺ അമർത്തി സീ ഫസ്റ്റ് എനേബിൾ ചെയ്ത് വയ്ക്കുക. മുകളിലായി കാണുന്ന എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ആൾ പോസ്റ്റ് ആൾ ലൈവ് പോസ്റ്റ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. യൂട്യൂബിൽ സജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം കീഴായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ അമർത്തുക. തുടർന്ന് നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളെല്ലാം തന്നെ നിരന്തരം നോട്ടിഫിക്കേഷൻ രീതിയിൽ ലഭിക്കുന്നതാണ്. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം ഫോട്ടോസിനെ എങ്ങനെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം എന്നാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നാം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ആർക്ക് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ സേവ് ചെയ്തെടുക്കുന്ന ഫോട്ടോ അവർക്ക് വീണ്ടും അവരുടെ അക്കൗണ്ടിലായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം ചിത്രമായിട്ട് മാറിക്കഴിഞ്ഞു. എന്നാൽ നാം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് നമ്മുടെ ഒരു വാട്ടർമാർക്ക് വയ്ക്കുകയാണെങ്കിൽ അത് മറ്റൊരു വ്യക്തി സേവ് ചെയ്തെടുത്താലും നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിലായിരിക്കും അത് അയാളുടെ കയ്യിലെത്തുക. കാരണം നാം അതിലൊരു വാട്ടർമാർക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഫോട്ടോസിന് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ സ്വന്തം വാട്ടർമാർക്ക് നൽകുക എന്നാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നു. നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വാട്ടർമാർക്ക് ആഡ് ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം പെർമിഷൻ അലോ കൊടുക്കുവാനായിട്ട് ചോദ്യം അലോ നൽകുക. തുടർന്ന് കീഴായിട്ട് കാണുന്ന ടിക് മാർക്ക് കൊടുക്കുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഗോട്ടിട്ട് എന്നുള്ള ഫോം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് വരിക. നിങ്ങൾക്കിതിനകത്ത് നിങ്ങൾക്കൊരു ചിത്രത്തിനകത്ത് വേറൊരു ചിത്രം വാട്ടർമാർക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് മുകളിൽ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാം, അതിനോടൊപ്പം തന്നെ സെൻഡ് മാർക്കും കാണാം. നിങ്ങൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഡ് ഇമേജ്, ടേക്ക് ഇമേജ്, അതേപോലെ തന്നെ പ്രോസസ് മൾട്ടിഫിൽ ഇമേജ് എന്നുള്ള മൂന്ന് ഓപ്ഷനുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷനുകളായിരിക്കും പ്രയോജനപ്പെടുക. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഒത്തിരി ചിത്രങ്ങളെ ഒരുമിച്ചാക്കി നമുക്ക് വാട്ടർമാർക്ക് നൽകാനാണ്. ഈ ഫ്രീ വെർഷൻ ആപ്ലിക്കേഷനകത്ത് അത് നമുക്ക് വർക്കിംഗ് ആവത്തില്ല. ഇതിൻ്റെ പ്രോ വെർഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ വർക്കിംഗ് ആവുള്ളൂ. നമുക്ക് മുകളിലത്തെ രണ്ട് ഓപ്ഷനുകൾ നോക്കാം. ഇതിനുവേണ്ടി ടേക്ക് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് തൽക്ഷണം തന്നെ ഒരു ഫോട്ടോ എടുക്കുവാനും നിങ്ങൾക്കത് വാട്ടർമാർക്ക് നൽകുവാനും സാധിക്കും. ഇത് നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കുമ്പോഴോ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോഴോ നിങ്ങൾക്ക് ഇതേപോലെ ക്യാമറ ഓപ്പൺ ചെയ്ത് അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. വാട്ടർമാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് നൽകുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ടേക്ക് ഇമേജ് എന്നുള്ള ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രത്തെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു ചിത്രം ഇവിടെ സെലക്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് എങ്ങനെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞൊരു പോസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു പോസ്റ്റാണിത്. ഒരു ജിഫ് മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ പോസ്റ്റാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ നാം ചിത്രം സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ബാർ വന്നതായിട്ട് കാണാം. സാമ്പിൾ ടെക്സ്റ്റ് എന്നൊരു ബാർ വന്നിട്ടുണ്ട്. അതൊരു സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പോർഷനിൽ വെച്ചാൽ നന്നായിരിക്കും എന്ന് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് മൂവ് ചെയ്ത് നോക്കുവാനാണ്. ഇതേപോലെ ആയിരിക്കും നമുക്ക് വാട്ടർമാർക്ക് വരിക. ഇതിൻ്റെ നമുക്ക് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് ഒന്ന് കുറച്ചുകൂടി നമുക്ക് കട്ടിയാക്കുവാനും കട്ടി കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കീഴേ നമുക്ക് അഡ്ജസ്റ്റ് ബാർ ഉണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണ് ചെയ്യുകയെന്ന്. നമുക്ക് ഇതിന് ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കീഴായിട്ട് നിങ്ങൾക്ക് ഒരു പെൻ ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഓപ്ഷനുകളുണ്ട്, ടെക്സ്റ്റ് വേണോ ഇമേജ് വേണോ എന്നുള്ളത്. ഇമേജ് നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ തരുന്ന കുറച്ച് ഇമേജുകളാണ് ഉള്ളത്. നമുക്ക് റീസെൻ്റ് ഇമേജ് എന്നുള്ളത് നാം നേരത്തെ കൊടുത്ത ഇമേജുകൾ ചൂസ് ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്നും കൊടുത്തിട്ടില്ല, ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ റീസെൻ്റ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഓപ്ഷൻ വരത്തില്ല. നമുക്ക് ബുൾറ്റ് ഇൻ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറുകളാണ് ഇമേജായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്റ്റിക്കറുകൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ കുറച്ച് സ്റ്റിക്കറുകൾ നൽകിയിട്ടുണ്ട്. അതായിരിക്കും നമുക്ക് വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുക. അതിനുവേണ്ടിയിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റിക്കറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്കറിന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഉടനെ അത് നമുക്ക് വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്റ്റിക്കർ ഞാനൊന്ന് സെലക്ട് ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് കീഴായിട്ട് രണ്ട് ഓപ്ഷനുകളുണ്ട്, ഫ്ലിപ്പ്, ഹൊറിസോണ്ടൽ, അതേപോലെ തന്നെ വെർട്ടിക്കൽ. നമുക്ക് ഹൊറിസോണ്ടൽ ആക്കുവാനും വെർട്ടിക്കൽ ആക്കുവാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ്. ഏതാണ് ആവശ്യം അത് നമ്മൾ സെലക്ട് ചെയ്ത് കീഴേ ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രത്തിലേക്ക് നാം സെലക്ട് ചെയ്ത് ആ ഒരു
സ്റ്റിക്കർ നമുക്ക് വാട്ടർ മാർക്കായിട്ട് വന്നതായിട്ട് കാണാം. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്കൊരു നെയിം കൊടുത്തിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി വീണ്ടും പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് എന്നുള്ള പോർഷൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, തുടർന്ന് അതിനെ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന പേര് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ സജി ക്രിയേഷൻ എന്ന പേജ് കൊടുത്തു. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ഐക്കൺസ് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സിമ്പിൾസ് ഇതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യും. ഞാൻ ലവ് സിമ്പിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടേക്ക് ലവ് സിമ്പിൾ വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് ഫൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഫൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒത്തിരി ഫൗണ്ടുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ഫൗണ്ടാണ് ആവശ്യം അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫൗണ്ട് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഫൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, തുടർന്ന് നമുക്കിവിടെ പ്രിവ്യൂ കാണുവാനായിട്ട് സാധിക്കും. പ്രിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് നാം എന്തൊക്കെ ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നോ അതിൻ്റെ എല്ലാം പ്രിവ്യൂ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ എന്നുള്ള ഓപ്ഷന് സൈഡിലായിട്ട് നിങ്ങൾക്ക് വൈറ്റ് കളറിലായിരിക്കും ഒരു ബ്രാക്കറ്റ് കാണുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൾട്ടി കളറുകൾ തെളിയും. നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യം അത് സെലക്ട് ചെയ്യാം. ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, യെല്ലോ ആണെങ്കിൽ യെല്ലോ, അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യം അത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നമുക്ക് വൈറ്റ് കളറുകളാണ് നാം വാട്ടർ മാർക്കിന് നൽകാറ്. ഇപ്പോൾ ബ്ലൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഡാർക്കായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ വൈറ്റിനെ സെലക്ട് ചെയ്യാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നാം ടെക്സ്റ്റിന് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രിവ്യൂ ശ്രദ്ധിക്കുക, ഇതിന് വരുന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിക്കുക. പ്രിവ്യൂ എന്നുള്ളടുത്ത് നമുക്ക് സ്ട്രോക്ക് എന്നുള്ളടുത്ത് വിഡ്ത്തിനെ ഞാൻ പ്ലസും മൈനസും എന്നുള്ള സിമ്പിൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നോക്കാം, നമുക്ക് നാം പ്ലസ് ആക്കുന്നതിനനുസരിച്ച് കുറച്ച് ഡാർക്കും മൈനസ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് വ്യത്യാസം വരുന്ന വിഡ്ത്ത് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് സ്ട്രോക്കിന് ഒരു കളർ വേണമെങ്കിൽ എക്സ്ട്രാ കളർ കൊടുക്കുക. അതിന് വേണ്ടി റെഡ് ഇപ്പോൾ സെലക്ട് ചെയ്തു ഞാൻ. ഇപ്പോൾ നോക്കാം, അതിൻ്റെ സ്ട്രോക്ക് ഒരു റെഡ് കളറായിട്ട് മാറി. നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പ്ലസ് മൈനസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ റെഡിൽ നിർത്തിയിരിക്കുകയാണ്. അടുത്ത് ഷാഡോ നൽകുവാനാണ്. ഈ ഒരു ലെറ്ററിന് നമുക്കിനി ഷാഡോ കളർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കീഴായിട്ട് ഷാഡോ കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടി കളറുകൾ വീണ്ടും ലഭിക്കും. നമുക്കിവിടെ ഗ്രീൻ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ടിക് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിന് ഒരു ഗ്രീൻ കളർ മൾട്ടി കളർ ഒരു ഷാഡോ വന്നതായിട്ട് കാണാം. നമുക്കിനി ഷാഡോയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാനായിട്ട് ചെയ്തെന്നുള്ളൂ. ഇത് നമ്മൾ ഗ്രീൻ കളർ ഷാഡോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയിടാം. നമുക്ക് സാധാരണ വൈറ്റ് കളറിലായിരിക്കും വാട്ടർ മാർക്ക് കൊടുക്കുന്നത്, നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനിത് ഇത്രയും കൊടുത്ത് നിർത്തുന്നു. തുടർന്ന് കീഴായിട്ട് ടിക് മാർക്ക് അമർത്തുക. ഇപ്പോൾ ടിക് മാർക്ക് അമർത്തിയ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പേര് നമ്മുടെ ഈ ഒരു ചിത്രത്തിലേക്ക് വന്നതായിട്ട് കാണുവാനും സാധിക്കും. കീഴായിട്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ആ ചിത്രത്തിലേക്ക് വാട്ടർ മാർക്ക് വന്നത്. ഇനി നമുക്ക് ഈ വാട്ടർ മാർക്കിൻ്റെ അളവ് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി കീഴേ മൂന്ന് ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് ഹൈഡ് ചെയ്ത് വയ്ക്കാം, കുറച്ചുകൂടി ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡാർക്ക് ആക്കുവാനൊക്കെ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഈ ബാർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊണ്ട് നമുക്കിതിനെ കുറച്ചുകൂടി മങ്ങിയതാക്കണമെങ്കിലും കുറച്ച് ഡാർക്ക് ആക്കണമെങ്കിലും നമുക്കാക്കാം. ഇപ്പോൾ കുറച്ച് മങ്ങിയതായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. വാട്ടർമാർക്ക് സാധാരണഗതിയിൽ മങ്ങി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നോക്കാം, വാട്ടർമാർക്ക് മങ്ങിയതായിരിക്കും. ഇനി ഡാർക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്കായിട്ടും കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം വയ്ക്കുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് ചരിഞ്ഞതായിട്ടും തിരിച്ചുമൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമനുസരിച്ച് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കീഴായിട്ട് വലത് സൈഡ് രണ്ട് ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രത്തിൻ്റെ മകൾ ഭാഗത്ത് വേണമെങ്കിൽ മകൾ ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ പോയിൻ്റ് അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മകളിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് ചരിഞ്ഞിരിക്കുന്ന ഒന്ന് നേരെ കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതേ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലേക്ക് കൊടുക്കണമെങ്കിൽ സൈഡ് പോയിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലേക്ക് അത് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വിരൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് ആവശ്യാനുസരണം നീക്കി കൊടുക്കാം. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നാം ഉപയോഗിക്കണം എന്നില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ ഇപ്പോൾ വാട്ടർ മാർക്ക് ഓക്കെ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനത് കൊടുക്കാം. ഇനി ഈ സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നാം ഒരു ചിത്രം സെലക്ട് ചെയ്തല്ലോ ആദ്യമേ, ആ ചിത്രം നമുക്ക് പൂർണ്ണമായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സൈഡിലായിട്ടുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിത്രത്തെ തലവുത്തനെ ആക്കാം, നമുക്ക് സൈഡ് പൊസിഷനിലേക്ക് മാറ്റാം. ഏത് പൊസിഷൻ വേണോ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ വാട്ടർ മാർക്ക് റെഡിയായി. ഓക്കെ, നമുക്കിനി ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഈ സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക.
സെൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡിനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഷെയർ ആഫ്റ്റർ സേവിംഗ് എന്നൊരു ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ സേവ് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റം ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ മാനേജറിൻ്റെ ഓപ്ഷൻ കാണാം, ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഹോം പേജിൻ്റെ ഐക്കണും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡിൻ്റെ ഐക്കണും കാണാം. മെമ്മറി കാർഡിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ ചിത്രം നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയി കഴിഞ്ഞു. ഇനി ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം ഇപ്പോൾ എഡിറ്റ് ചെയ്ത ചിത്രം ഗാലറിയിലേക്ക് വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, ആ ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ എങ്ങനെയാണ് വാട്ടർമാർക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലൊരു വീഡിയോ ആവശ്യമാണെങ്കിൽ, വീഡിയോയിൽ വാട്ടർമാർക്ക് ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോയുടെ കീഴായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യമനുസരണം വേഗത്തിൽ തന്നെ അത്തരത്തിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സന്ദർശിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുത്തൻ പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.